ഒരുപാട് ജോലികളുണ്ട്, ചെയ്തിട്ടുണ്ട്. കൽപ്പണിക്ക് പോയിട്ടുണ്ട്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, ലോറിയിൽ ക്ലീനറായിട്ട് പോയിട്ടുണ്ട്, ടോയ്ലറ്റ് കഴുകാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പായി. അതെ, ഓക്കെ. ഉള്ളിലുള്ള വേദന വേറെ തലത്തിലേക്ക് മാറി. വാശി ചെയ്തു തുടങ്ങി, പണം ഉണ്ടാക്കണം, എനിക്കൊരു നല്ല രീതിയിൽ ജീവിക്കണം. ഒരു 6 മാസത്തോളം ഞാനും സുഹൃത്തും കൂടി പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. ലാസ്റ്റ് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു, ഞാൻ ഈ പരിപാടിക്കില്ല, നിർത്താണ്. പറഞ്ഞു, വീട് പുള്ളി കീറി കിടന്നു, നീ സ്വന്തമായിട്ട് നടത്തിക്കോളാം. അപ്പോൾ ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാനത് നിർത്തിക്കോളാം, ഒന്ന് വിജയിച്ച് കാണിച്ചിട്ട്. അതെ, ഒരെണ്ണെങ്കിലും ചെയ്യണം, അതെനിക്ക് വാശിയാണ്. ഹായ്, ഞാൻ ഷമി ബ്രഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നിരവധി തൃശിവ പേരൂർകാർ ഇരുന്ന സീറ്റാണ്, ഹോട്ട് സീറ്റാണ് സ്പാർക്കിൻ്റെ. വിജയകഥകൾ നിരവധിയാണ്. ഇന്ന് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് അത്തരം സ്പാർക്കുള്ള ഒരു തൃശ്ശൂർക്കാരനാണ്. എൻ്റെ കൂടെ കഥ പറയാനിരിക്കുന്നത് ശ്രീ വൈശാഖാണ്. വൈശാഖ്, സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. തൃശ്ശൂരിൽ എവിടെയാണ് സ്വദേശം? ഒല്ലൂർ. ഒല്ലൂർകാരനാണ്. പഠിച്ചതൊക്കെ? പഠിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം തലവരായിരുന്നു. പ്ലസ് ടു ഐ ടി ചാലക്കുടി. ഐ ടി ആണ് പഠിച്ചത്? ഐ ടി പാസ്സായി പുറത്തു വന്നോ? ഇല്ല, പാസ്സായില്ല. പാസ്സായില്ല, ഓക്കെ. അപ്പോൾ അതിനുശേഷം തൊഴിൽ ചെയ്തോ? എന്തായിരുന്നു ആ ജീവിതമൊക്കെ? എനിക്ക് പഠന സമയത്ത് തന്നെ തൊഴിലെടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഓ, എന്ത് പറ്റിയത്? അന്നത്തെ വീട്ടിലത്തെ സാഹചര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു കുറച്ച് നാൾ മാറി താമസിക്കേണ്ടി വന്നു. ഓക്കെ. ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ എൻ്റെ ചിലവിനുള്ള പൈസയും മറ്റും ഉണ്ടാക്കാനായിട്ട് ജോലിക്ക് പല ജോലികൾക്ക് പോകേണ്ടി വന്നിരുന്നു. എന്ത് ജോലി? ഒരുപാട് ജോലികളുണ്ട്, ചെയ്തിട്ടുണ്ട്. അതായത് കൽപ്പണിക്ക് പോയിട്ടുണ്ട്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, പുകയില്ലാത്ത അടുപ്പിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്, പിന്നെ ബസ്സിൽ ലോറിയിലൊക്കെ ക്ലീനറായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളവിടെ കല്ലേറ്റിങ്ങര കേരള ഫീഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം, അവിടെ രാത്രി പണിക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ടോയ്ലറ്റ് കഴുകാൻ വരെ ഞാൻ പോയിട്ടുണ്ട്, ഒരു ജോലിയുടെ ഭാഗമായിട്ട്. ഹൗസ് കീപ്പിംഗ് ആയിരുന്നു, അതിനും പോയിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും വേറെ ജോലി? പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു ജ്വല്ലറി സെയിൽസ്മാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഒരു കെമിക്കൽ ഫാക്ടറിയിലെ സൂപ്പർവൈസറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അതിജീവനത്തിൻ്റെ മാർഗമാണ്, ഇത്രയേ ഉണ്ടായിരുന്നു. അതൊരു വലിയ വരുമാന മാർഗമോ വലിയ തൊഴിലായിരുന്നില്ല? ഇല്ല, അങ്ങനത്തെ ഒരു തൊഴിലായിരുന്നില്ല. ഞാൻ ചെയ്തു വന്നിരുന്ന തൊഴിലിനേക്കാളും അന്ന് തോന്നിയിരുന്നത് ഒരു വൈറ്റ് കോളർ ജോബ് പോലെ ഒരു ജോബ്, അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാവുന്ന ഒരു ജോലി. അതിന് മുമ്പ് വരുന്ന വാർക്കപ്പണിക്കൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അതായിരുന്നു സ്വപ്നം. സ്വപ്നം പിന്നെ ഒരു ബുള്ളറ്റ് മേടിക്കാന്നുള്ളതൊക്കെയാണ് അന്നത്തെ സ്വപ്നങ്ങൾ. അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെ ജീവിതത്തിൽ ഉയരണം ഒരു എന്നൊക്കെ ഒരു വാശി വന്ന ഒരു സന്ദർഭം എന്താണ്? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തേണ്ടി വരും. പറയാം, ഒരു പ്രണയമാണ് ഇതിന് കാരണം. പ്രണയമാണ് സ്പാർക്ക്. സ്പാർക്ക് എന്താണ്? വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയായിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത്. അന്ന് ഈ ജോലിക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടം, സാഹചര്യം, അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ഒരു ആളായിരുന്നു. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരി നേഴ്സിങ്ങിന് പോയി. ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ജോലിക്കായിട്ട് മുന്നോട്ട് പോകാം, ഈ എന്ത് പണിയെടുത്താലും ജീവിച്ചാൽ പോരെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് മതവിഭാഗം ആയതുകൊണ്ട് വീട്ടുകാരെ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. നല്ലൊരു ജോലി വേണമെന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നി. ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കി തുടങ്ങി. അവൾ നേഴ്സാവും, നീ ഈ പണിക്ക് നടക്കും. പലരും പറയും, ഞങ്ങളെ തൃശ്ശൂർ ഭാഷയിൽ പറയും, ലഡും മീൻചാറും പോലുള്ള കോമ്പിനേഷൻ എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു കോമ്പിനേഷനായി മാറുന്നു. അത് എനിക്കൊരു തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കാൻ പോയി. പുള്ളിക്കാരിയുടെ 3 കൊല്ലം കഴിയുന്നതിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ പഠനം, 1 വർഷം എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞ് ജോലി. അതായിരുന്നു ഒരു പ്ലാനായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഒരു പ്ലാൻ. ഞാൻ വരച്ച് വെച്ചത് അതായിരുന്നു. അതെല്ലാം ഈ കണക്റ്റഡ്, ഈ പ്രണയത്തിന് കണക്റ്റഡാണ്. അതെ. അതിനുശേഷം ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ബാംഗ്ലൂർ ട്രെയിനിന് പോയി, ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി. അപ്പോൾ കുറച്ച് നാൾ ജോലി ഇല്ലാതൊക്കെ അവിടെ നടക്കേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങൾ ബ്രേക്കപ്പായി. ആഹാ, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പായി. അതെ, ഓക്കെ. അപ്പോൾ കാരണം ചോദിച്ചു പറഞ്ഞത്, പൈസ സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, പൈസയും കൂടി വേണം. അപ്പോൾ ഞങ്ങളങ്ങനെ ബ്രേക്കപ്പായി. നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ എത്ര വർഷം? 4-5 വർഷത്തെ പ്രണയം. ആ,
സ്നേഹം പറ്റില്ല, പണത്തിന് പണം തന്നെ വേണം, പണം തന്നെ വേണം എന്ന തിരിച്ചറിവാണ്. ശരി, അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് നാട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ അതിൻ്റെ ഹാങ് ഓവറിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഉള്ളിലുള്ള വേദന അങ്ങ് വേറെ തലത്തിലേക്ക് മാറി, വാശി ചെയ്തു തുടങ്ങി. പണം ഉണ്ടാക്കണം, എനിക്കൊരു നല്ല രീതിയിൽ ജീവിക്കണം, ആരും കുറ്റം പറയാത്ത ഒരു സ്റ്റാറ്റസിലേക്ക്, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഒറ്റയടിക്ക് പണം ഉണ്ടാക്കാനായിട്ട് കള്ളക്കടത്തോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളടുത്ത് ഒന്നിടത്ത് കടത്താനില്ലാത്തതുകൊണ്ടും അത് നടന്നില്ല. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇത് ഇങ്ങനെ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തവണ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം ഞാൻ എത്ര ഉണ്ടാക്കിയാലും എല്ലാവരും പറയും ഇത് പണ്ട് കള്ളക്കടത്ത് നടത്തിയ ആളാന്ന് പറയും. അതെ, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരും. പിന്നെ അത് മാത്രമല്ല, ഈ എന്നെ തേച്ചിട്ട് പോയിട്ടുള്ള ആൾക്ക് നാളെ എന്തെങ്കിലും കുറ്റത്തിന് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല അന്ന് അവനെ വിട്ടത് നന്നായി, നാട്ടുകാരും പറയുകയും ചെയ്യും അത് നന്നായി. ഇപ്പം അവൻ ജയിലിൽ ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു, അത് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട്, അതായത് ലീഗലായിട്ടുള്ള എന്ത് വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ബിസിനസ് ചെയ്യണമെന്നൊരു മനസ്സിലാക്കണം. അപ്പം ലക്ഷ്യം ഒന്നാണ്, തേച്ചിട്ട് പോയാളുടെ മുമ്പിൽ ഒരു ജീവിതം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം, പണം ഉണ്ടാക്കണം, സമൂഹത്തിൽ ഒരു പേരുണ്ടാക്കണം, വാഹനം വേണം, അറിയപ്പെടണം. എന്താണ് ചെയ്തതിന്? ഞാൻ പഠിച്ച കോഴ്സിൽ തന്നെ എന്നൊരാളുടെ കൂടെ കുറച്ച് നാൾ എക്സ്പീരിയൻസിന് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ കെട്ടിടങ്ങളിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ ഒരു പാർട്ടാണ്, ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ആ ഒരു മേഖല അതിനകത്ത് ഇത്രയും സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക്. പണമുണ്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? ഇല്ല, പണം ഇല്ല. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു 1000 വിസിറ്റിംഗ് കാർഡ് അന്ന് 350 രൂപയ്ക്ക് അത് അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 350 രൂപയാണ് മൂലധനം? ആ, അതും കടം വാങ്ങിയതാ. അതും കടം വാങ്ങിയതാ. 1000 വിസിറ്റിംഗ് കാർഡുമായിട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായം ഒരു തടസ്സമായിരുന്നു ആ സമയത്ത്. 20-22 വയസ്സിൽ ഒരു ബിൽഡറുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഞാൻ ഒരുക്കി, ഞാൻ ചെയ്തുതരാം, ഇതിൻ്റെ NOC ഞാൻ മേടിച്ചുതരാം. അത് കൂട്ടുകാരൊന്നും പറഞ്ഞില്ലേ ഇതിൽ ബിസിനസ്സിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞില്ലേ? പലരും പറഞ്ഞു. ഞാൻ ഈ ബിസിനസ് പറയുമ്പോൾ പലരും ബന്ധുക്കളെല്ലാവരും പറഞ്ഞു ഇതിൻ്റെ പ്രായതാണ്, ഇപ്പോൾ ബിസിനസ് ചെയ്യേണ്ട, ഇപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകും, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജോലി. അന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഫയർ അവർക്ക് അറിയില്ലല്ലോ, അതറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടങ്ങി. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും ഒരു 6 മാസത്തോളം ഞാനും സുഹൃത്തും കൂടി പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. എക്സ്പെൻസൊക്കെ കയ്യിൽ പോകാന്നുള്ള ഒന്ന് വേറൊരു വരുമാനം ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു ഞാൻ ഈ പരിപാടിക്കില്ല, നിർത്താണ് പറഞ്ഞു. ഡീഡ് പുള്ളി കീറി കളഞ്ഞു, നീ സ്വന്തമായിട്ട് നടത്തിക്കോളാം. അപ്പോൾ ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാനത് നിർത്തിക്കോളാം, ഒന്ന് വിജയിച്ച് കാണിച്ചിട്ട്. അതെ, ഒരെണ്ണമെങ്കിലും ചെയ്യണം, അതെനിക്ക് വാശിയാണ്. അത് ഞാൻ എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറഞ്ഞു. നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാൻ ശ്രമിച്ചു, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ആദ്യത്തെ പ്രൊജക്റ്റ് കിട്ടി. അത് ഗുരുവായൂരുന്നാണ്, ഒരിക്കയാണ് ബദറുദ്ദീൻ. അതെ, ഫസ്റ്റ് ഓർഡർ പുള്ളി. പുള്ളി ആദ്യമൊക്കെ നമ്മൾ സംശയിച്ച് നോക്കിയിരുന്നു ചെയ്യുമെന്നൊക്കെ. പിന്നാൾ പറഞ്ഞു നീ ചെയ്തോ, ഒരു ധൈര്യം പോലെ അവിടെ നിന്ന് തുടങ്ങി. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു വരികയായിരുന്നു. അതിനിടയിൽ വീണ്ടും ഒന്ന് താഴേക്ക് പോയി. ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ അപ്പോൾ ജോലിക്ക് വെച്ചു. അപ്പം നമ്മളൊരു സ്ഥാപനം മറ്റുള്ള നമ്മുടെ അറിയപ്പെടുന്നവർക്കെങ്കിലും ഒരു ഉപകാരത്തിലേക്കും കൂടി ആവട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ സ്ഥാപനം വളരുന്നുണ്ടായിരുന്നു? വളരുന്നുണ്ട്, ഓർഡേഴ്സ് വരുന്നു. എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല രീതിയിലേക്കായി, വണ്ടികളായി, ഓഫീസായി. ആ സമയത്ത് ഇവരെല്ലാവരും ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇവരെല്ലാവരും മറ്റൊരു സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ക്ലയൻസും നമ്മുടെ ഇവ നമ്മുടെ കൊട്ടേഷൻ വരെ ലീക്കായി. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ നിന്ന് ഊറ്റിക്കൊണ്ട് പോകുമായിരുന്നു. നമ്മൾ അവർക്ക് സഹായം ചെയ്യാനായി ജോലി കൊടുത്തതാണ്. അതെ. അതെവിടെ പര്യവസാനിച്ചു? അത് ചെന്ന് അവസാനിച്ചത് ബസ്സിന് പോകാനും
പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് അവസാനിച്ചു. വീണ്ടും ബാക്ക് ടു ബിഗ് സീറോ. ബിഗ് സീറോ. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു വീണ്ടും ഇതൊക്കെ നിർത്തി ജോലിക്ക് പോകും, ഒരു സ്ഥിര വരുമാനമായിട്ടെങ്കിലും ഉണ്ടാവില്ലേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരവസ്ഥയിലേക്കൊക്കെ എത്തി. നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു മുന്നോട്ട് ഇതൊക്കെ വിട്ടിട്ട് പോവുക, ജോലി നോക്ക്. പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. നമ്മുടെ ഉള്ളിൽ ആ ഫയർ കിടപ്പുണ്ടല്ലോ എപ്പോഴും. വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങി. ഒന്നേന്ന് പറഞ്ഞു അതിൽ തന്നെ വേറെ ഒരു മേഖലയും മാറിയില്ല. വേറൊരു മേഖലയും മാറിയില്ല. അതിൽ തുടങ്ങി ഒന്നേന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറി വന്നു. കയറി വന്നു വീണ്ടും പഴയ പോലെ ബിസിനസ്. ഒറ്റയ്ക്കാണ്? പാർട്ണർ ഒന്നുമില്ല? ഇല്ല, ഇപ്പോൾ പാർട്ട്ണർഷിപ്പല്ല. നല്ല സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ശ്രീരാജ്, ഇവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അവരെ സപ്പോർട്ടുണ്ടായിരുന്നു, നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളം ഒട്ടക്കും ക്ലയൻസ് ഉണ്ടോ? ആ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ക്ലയൻസ് ഉണ്ട്. എത്ര ക്ലയൻറ്റ് ബേസസ് ഉണ്ടാവും? അറൗണ്ട് ഒരു 400 അടുത്ത്. ഫയർ ആൻഡ് സേഫ്റ്റി കെട്ടിടങ്ങൾക്ക് അത് ഒരു നിർബന്ധമാണ്, ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ. അതെ, ഇപ്പോഴത്തെ നിയമപ്രകാരം 300 സ്ക്വയർ മീറ്റർ മുകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഈ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ ഇത് സ്കെയിലപ്പ് ചെയ്ത് വിജയിച്ച് വേറെ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായോ ജീവിതത്തിൽ? പറഞ്ഞ പോലെ ജി എസ് ടി അങ്ങനെയുള്ള ഇതൊക്കെ വന്ന സമയം നോട്ട് നിരോധനം, ഇപ്പോൾ കൊറോണ, അങ്ങനെയുള്ള ഇതിൽ ചെറിയ കയറ്റിറക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? നമ്മൾ നേരിട്ടും ഇല്ലാതായിട്ട് ഒരു 10-45 പേരോളം നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇതിന് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? നിങ്ങൾക്ക് വലിയ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണോ, സെയിൽസ് ടീം ഉണ്ടോ, എങ്ങനെയാണ്? എൻ്റെ ക്ലയൻസാണ് എൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി അവരാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ എല്ലാ ഒരു ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും എനിക്ക് വരുന്ന റെഫറൻസാണ്. എന്നെ ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് ചെന്ന് കഴിഞ്ഞിട്ടാണുള്ള വർക്കുകളാണ്. ഒരു കസ്റ്റമർ റെഫർ ചെയ്ത് വേറെ കസ്റ്റമർ വരികയാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള വർക്ക് അതുകൊണ്ടാണ്. ക്വാളിറ്റി, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്പീഡ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി അല്ലേ. ഇനി ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ? വലിയൊരു പ്രൊജക്റ്റ് മനസ്സിലുണ്ട്. അതിൻ്റെ പ്രൊഫഷണലാണ്. അത് നടക്കണം. നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമായിട്ടത് മാറും. അങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ട്. എവിടെന്നോ ഒരു വ്യക്തി തേച്ചിട്ട് പോയി എന്ന് താങ്കളുടെ പക്ഷെ തന്നെ പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ ഒരു സ്പാർക്ക്, ഉള്ളിലൊരു ഫയർ അല്ലേ, പുറത്തും ഫയർ ഉള്ളിലും ഫയറാണ് താങ്കളുടെ. അവിടെ നിന്ന് കിട്ടിയ ആ ഒരു അതിലൂടെ വളർന്ന് താങ്കൾ ഉദ്ദേശിച്ച സമൂഹത്തിലൊരു പേര്, വാഹനം, നല്ല വസ്ത്രം എന്നൊക്കെ താങ്കൾ സ്വപ്നം കണ്ടിരുന്നു, അതൊക്കെ നേടാനായോ? തീർച്ചയായിട്ടും. അതിലും കൂടുതലായിട്ട് ഞാൻ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്ക് നേടാനായിട്ട്. 350 രൂപ മൂലധനത്തിൽ വിസിറ്റിംഗ് കാർഡുമായി തുടങ്ങിയ ആ സംരംഭം ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? കോടികളുടെ വിറ്റുവരവൊക്കെ ആയോ? ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇനിയും വളർച്ച ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകണം. ഉള്ളിലെ തീയണ ഇന്നില്ല, ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലല്ലോ. ഇനി കാണുമ്പോൾ ഞാൻ വേറെ ആളായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇനി തളരാൻ പറ്റില്ല. നാളെ തളർന്നു പോയാൽ അതിന് ശേഷം കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തളരില്ല. ഈ തീയണയില്ല. നിങ്ങൾ കേട്ടു, വൈശാഖ് എന്ന തൃശ്ശൂർക്കാരൻ്റെ വളരെ രസകരമായ എന്നാൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തേപ്പിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞെങ്കിലും ഉള്ളിലുള്ള ഫയർ, അതാണ് നമുക്ക് വേണ്ടത്. അദ്ദേഹം വളരെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉള്ളിലുണ്ടായ ഒരു ഫയർ, ഒരു വാശി, അത് പിന്നീട് ഒരു സംരംഭമായി തീരുകയും ആ സംരംഭം അദ്ദേഹം വളർത്തിയെടുക്കുകയും നിരവധി തിരിച്ചടികൾ ഉണ്ടായിട്ടും വിട്ടുകൊടുക്കാതെ തിരിച്ച് വന്ന് ഇന്ന് വിജയക്കൊടി നാന്ദി നിൽക്കുകയാണ് അദ്ദേഹം. നിരവധി പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിറ്റുവരവുമായി അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയായിരുന്നു താങ്കളുടെ, വളരെ എളിമയുള്ളൊരു സ്റ്റോറിയായിരുന്നു. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. താങ്കളുടെ ആ ഒരു ഫയർ ഒരു കാലത്തും കെടാതെ സൂക്ഷിക്കുക, കേരളത്തിലെ കെട്ടിടങ്ങളൊക്കെ താങ്കളുടെ സ്ഥാപനം വഴി സുരക്ഷിതമാവട്ടെ എന്നും താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം പൂണിയട്ടെ എന്നും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.